ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ ഒരു പഞ്ഞു പോലുള്ള ഒരു സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നത് ഇത് കാസർഗോഡ് ഭാഗത്ത് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ കുറച്ച് സ്നാക്കുമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ഡോണറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ റോൾ ഉണ്ടാക്കി പിന്നെ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേറെ ഒരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏലാഞ്ചി സമൂസ ഉന്നക്കായ് അങ്ങനെ കുറച്ചൊക്കെ ഐറ്റം ഉണ്ടാക്കി അപ്പോൾ എല്ലാം ഒരേ ദിവസമല്ല രണ്ട് ദിവസത്തെ വീഡിയോ എന്നിട്ട് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ മസാലയൊക്കെ ഞാൻ മുമ്പേ റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ചിക്കനെല്ലാം മുമ്പേ വേവിച്ച് ഫ്രീസറിൽ വെക്കുന്നതാണ് കേട്ടോ വേവിച്ച് ഒന്ന് പൊടിച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കുക അപ്പോൾ നമുക്ക് ഏത് ഐറ്റം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു ഈയൊരു സ്നാക്കാന്നെട്ടോ നല്ല പഞ്ഞു പോലെയുള്ള സ്നാക്കാണ് ഇത് കാസർഗോഡ് ഭാഗത്ത് മാത്രമായിട്ടാണെന്ന കണ്ടത് അപ്പോൾ ഇതിൻ്റെ പേര് ഗോളിബജ് എന്നാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് മൈദയാണ് എടുത്തത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇത് അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള വലിയ ബോൾ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ആ കുഴക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്കിതിലേക്ക് തൈരും ചേർക്കണം പിന്നെ വെള്ളവും ചേർക്കണം അരക്കപ്പോളം തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക അപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സാക്കി എടുക്കണം അപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സാക്കിയിട്ട് ഒന്ന് നോക്കുക അപ്പോൾ ഞാൻ എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഓരോ മൈദക്കും ഓരോ വിധത്തിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ് പിന്നെ നമ്മൾ എടുക്കുന്ന തൈര് നല്ലോണം ലൂസായിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളവും കുറയും പിന്നെ അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തത് ഈയൊരു കട്ടിയിലാന്നിട്ടുള്ളത് ഇനി നമുക്കിതാ കറിവേപ്പിലും വേണം പച്ചമുളകും വേണം അപ്പോൾ ഒരുപാട് പച്ചമുളക് ഇടാൻ പാടില്ല ഒരു ചെറിയൊരു ഫ്ലേവറും വേണം ചെറിയൊരു വരുവാണ് ഇതിന് ഉണ്ടാകുന്നത് അപ്പോൾ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അതുപോലെ കറിവേപ്പിലും നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം ഇതിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ കുറവാണ് അപ്പോൾ ഇത് വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും അപ്പോൾ ഇതാ ഇത് എല്ലാ കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചിയാണ് അര ടീസ്പൂണോളം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സാക്കിയെടുക്കാം നല്ലൊരു മിക്സാക്കിയിട്ട് നമുക്ക് ഇത് ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണി മണിക്കൂർ ആ ഒരു ഗ്യാപ്പിൽ വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്കൊരു ചട്നിയും കൂടി ആവശ്യമുണ്ട് അപ്പോൾ തേങ്ങാ ചട്നിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പച്ചമുളകും തേങ്ങയും കുറച്ച് കറിവേപ്പ് മല്ലിയേലയും ഒക്കെ ഇട്ടിട്ടുണ്ട് മല്ലിയല ഇട്ടില്ലെങ്കിലും സാരമില്ല നമ്മൾ കറിവേപ്പിലിട്ട് സാധാരണ ഇതുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിതുപോലെ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാമെന്ന് അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ച് എടുക്കുന്ന ആ ഒരു രീതിയിൽ ഇതുപോലെ എങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കിയ ശേഷം ഇതിൽ നിന്ന് കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇടാം കാരണം ഇത് എണ്ണയിൽ ഇടുന്ന സമയത്ത് നല്ലോണം പൊങ്ങി നല്ലോണം ബബിൾ പോലെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അത് അതിൻ്റെ സൈസ് പിന്നെ ഡബിളായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പോർഷന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെതാ ഇങ്ങനെ നന്നായി അടിച്ചെടുത്തിട്ട് ഓരോ പീസാക്കി എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്കാണ് ചേർത്ത് ഇടേണ്ടത് അപ്പോൾ ഓയിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ആയി കിട്ടൂലട്ടോ അപ്പോൾ നല്ല ചൂടായ സമയത്ത് ഇതിട്ട് ഒന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കിത് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഉൾഭാഗവും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഫ്ലെയിം കൂട്ടാൻ പാടില്ല അപ്പോൾ അത് ഈ ഒരു കളറായ സമയത്ത് നമുക്ക് കോരി എടുക്കാം നല്ലൊരു ഗോൾഡൻ കളറാണ് അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗവും കൂടി വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ലോണം കൂട്ടാൻ പാടില്ല അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് നല്ല ഈസിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഒരു ചട്നി കൂടി ഉണ്ടാവും ആ ഒരു രീതിയിലാണ് സെർവ് ചെയ്യുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയത് അതിലേക്ക് കുറച്ചൊന്ന് ഒന്ന് ചേർന്ന് ആരങ്ങ നീരും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ചി ടൈപ്പ് ഉള്ള ഒരു സ്നാക്കാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ കാസർഗോഡ് ഭാഗത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് ഇതിൻ്റെ പേര് ഗോളിബജ അപ്പോൾ ചായക്കടയിലൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്